Hi all, this is the second phase of the sixth module, that is embedded development life cycle. We have padichittulladana embedded software development life cycle ana adu pole thanne similar aanu embedded development life cycle pakshe inathu korchu extra ichri different aayittu korchu adhigam phases namukku padikkanundu. അപ്പോൾ നമുക്ക് നോക്കാം എല്ലാത്തിലും ഉള്ളതുപോലെ തന്നെ ഇതിനകത്തും അനാലിസിസ് ഫേസും അത് കഴിഞ്ഞ് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോമാണ് ഈ പറയുന്നത്. അനാലിസിസ് ഫേസ് ഉണ്ടാകും. അനാലിസിസ് കഴിഞ്ഞതിന് ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഡിസൈൻ ചെയ്യും. ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? പ്രോഡക്റ്റിനെ ഡെവലപ്പ് ചെയ്യും. സോ അനാലിസിസ് ചെയ്യുന്നത് വാട്ട് പ്രോഡക്റ്റ് നീഡ്സ് ടു ബി ഡെവലപ്പ്, ഏത് പ്രോഡക്റ്റാണ് നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ടത്, അതാണ് അനാലിസിസ് ഫേസ്. ഡിസൈൻ ഫേസ് എന്ന് പറഞ്ഞാൽ വി ആർ ഗോയിങ് ടു ബിൽഡ് an embedded product which is very good enough എന്ന് പറയുന്ന അങ്ങനെയുള്ളൊരു എന്താണ് ഒരു എംബഡഡ് പ്രോഡക്റ്റ് നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കുന്നു. ആൻഡ് ഫൈനലി ഇംപ്ലിമെൻറ്റേഷൻ വി ആർ ഗോയിങ് ടു ഡെവലപ്പ് ദി പ്രോഡക്റ്റ്. ഇനി എന്താണ് എംബഡഡ് ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിളിൻ്റെ ആവശ്യകത, നമ്മൾ എന്തിനാണ് ഇതിന് പോകുന്നത്? നിങ്ങളൊരു ഒരു സിനാരിയോ എടുക്കുക. അതിങ്ങനെയാണ്, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെല്ലാവരും കൂടി, അതായത് പാരൻസ് എല്ലാം രണ്ട് പേരും കൂടി, അച്ഛനും അമ്മയും കൂടി ഡിസൈഡ് ചെയ്ത് നമുക്കൊരു നല്ലൊരു വെറൈറ്റി ഡിഷ് ഉണ്ടാക്കാമെന്ന് ഡിസൈഡ് ചെയ്തു. അപ്പം അച്ഛനാണ് അതിൻ്റെ കംപ്ലീറ്റ് മേൽനോട്ടവും നോക്കുന്നത്. ഓക്കെ, അപ്പം അച്ഛൻ പറയും, ഓക്കെ, അമ്മയടുത്ത് പറയുന്നു, ഓക്കെ എന്തൊക്കെ സാധനങ്ങൾ വേണം എന്ന് ആദ്യമേ, എങ്ങനെയാണത് പ്രിപ്പയർ ചെയ്യുന്നതെന്നും എങ്ങനെന്തൊക്കെ സാധനങ്ങൾ വേണമെന്നും അമ്മ എന്ത് ചെയ്യുന്നു? എഴുതുന്നു. അച്ഛനും അമ്മയും കൂടി ചേർന്ന് ഡിസൈഡ് ചെയ്ത് എഴുതി അത് കൊണ്ടുപോയി അതെന്ത് ചെയ്യും, അത് മാർക്കറ്റിൽ പോയിട്ട് ആ പറയുന്ന പ്രോഡക്റ്റ്സ് മേടിച്ച് നമുക്ക് വേണ്ട സംഭവങ്ങൾ എന്തൊക്കെയാണോ ഇൻഗ്രീഡിയൻസ് അതെല്ലാം മേടിച്ചിട്ട് വന്ന് വീട്ടിൽ വന്ന് ആര് പാകം ചെയ്യും? അമ്മ പാകം ചെയ്യുന്നു. ഓക്കെ, അമ്മ പാകം ചെയ്യുമ്പോൾ അതെല്ലാം നോക്കിക്കാണുന്നത് ആരാണ്? അച്ഛൻ നോക്കുന്നു എല്ലാം കറക്റ്റായിട്ടാണോ പോകുന്നത്, എന്നുവെച്ചാൽ ചെക്ക് ചെയ്യുന്നു. നമ്മളിപ്പോൾ കൂടെ നിൽക്കുമല്ലോ ഇടുന്നതും, ഇപ്പോൾ മുളക് പൊടി ഇടുന്നാലും മല്ലിപ്പൊടി ഇടുന്നതെന്നാലും നോക്കി നിൽക്കുന്നത് മാതിരി അച്ഛൻ നോക്കുന്നു, എല്ലാം കണ്ട് മനസ്സിലാക്കുന്നു എല്ലാം കറക്റ്റാണ് പോകുന്നതെന്ന്. എന്നിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യും? നമ്മൾ ടെസ്റ്റ് ചെയ്യും, ആ പറയുന്ന ഒന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ആ ഒരു ഡിഷ് നമുക്ക് കയ്യിൽ കിട്ടും. ഓക്കെ, അപ്പം നമ്മളത് കഴിക്കുന്നു. അത്രയാണ് കാര്യങ്ങൾ. അപ്പം ആ ഒരു സിനാരിയോ മാത്രം നിങ്ങൾ എംബഡഡ് ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിളിൻ്റെ കേസിൽ ആലോചിക്കുക. അപ്പോൾ വൈ വി ആർ ഗോയിങ് ഫോർ ഇ ഡി എൽ സി ഇനി പറയുമ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാവും. എസെൻഷ്യൽ ഇൻ അണ്ടർസ്റ്റാൻഡിങ് ദ സ്കോപ്പ് ആൻഡ് ദ കോംപ്ലിസിറ്റി ഇൻവോൾവ്ഡ് ഇൻ എനി എംബഡഡ് പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ്. ഒരു നമ്മൾ എംബഡഡ് പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ്, എന്താണ് ആ പ്രോഡക്റ്റിൻ്റെ മാർക്കറ്റിലെ ഇപ്പോഴത്തെ സ്കോപ്പ് എന്താണ്, അതുപോലെ തന്നെ എന്തൊക്കെ കോംപ്ലിസിറ്റീസുകൾ നമ്മൾ ഈ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ വരാൻ ചാൻസ് ഉണ്ട്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന എംബഡഡ് ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിളിൽ നമ്മൾ അനാലിസ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ അനലൈസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെപ്പറ്റി ഇൻട്രാക്ട് ചെയ്യണം. ഈ പറയുന്ന പ്രോഡക്റ്റ് ഇപ്പം മാർക്കറ്റ് നമ്മൾ അന്വേഷിക്കണം. അപ്പം ഇൻട്രാക്ഷൻസും ആക്ടിവിറ്റീസും ഒക്കെ നടത്തി നമ്മൾ ഇതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കുന്നു. അപ്പം ഇതിനകത്ത് വരുന്ന കാര്യങ്ങളാണ് പ്രോജക്റ്റ് മാനേജ്മെൻറ്റ്. അപ്പം നമ്മുടെ കംപ്ലീറ്റ് പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മേൽനോട്ടം വഹിക്കുന്ന ഒരാളുണ്ട്. നമ്മുടെ ഇവിടുത്തെ ഡിഷിൻ്റെ കേസിലാണെങ്കിൽ അച്ഛൻ ചെയ്ത അതേ കാര്യങ്ങളാണ് എന്താണ് പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് ടീം ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് എല്ലാ പ്രോജക്റ്റും ഒരു ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് ടീം വേണം, അത് അച്ഛൻ ചെയ്യുന്നു. ഇനി സിസ്റ്റം ഡിസൈൻ ആൻഡ് ഡെവലപ്മെൻറ്റ് കംപ്ലീറ്റ് ഞാൻ പറഞ്ഞില്ലേ, ആഹാരം നമ്മൾ ഒരു പുതിയ ഡിഷ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കംപ്ലീറ്റും ഡിസൈൻ ചെയ്യും, എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം, എന്തൊക്കെയാണ് എപ്പോഴാണ് ആഡ് ചെയ്യേണ്ടത്, എല്ലാ കാര്യങ്ങളും നമ്മൾ ആദ്യമേ ഡിസൈൻ ചെയ്ത് വെക്കും. അതുപോലെ നമ്മൾ സിസ്റ്റം ഡിസൈനും ഡെവലപ്പും ചെയ്യുന്നു. അവസാനം നമ്മൾ ടേസ്റ്റ് ചെയ്യുമല്ലോ ആഹാരം, ഡിഷ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് വെക്കും, അതുമാതിരി സിസ്റ്റം ടെസ്റ്റിംഗ്. പിന്നെ അവസാനം എന്ത് ചെയ്യുന്നു, ആ പറയുന്ന നമ്മുടെ പ്രോഡക്റ്റിനെ റിലീസ് ചെയ്യുകയാണ്. അപ്പം അത് റിലീസ് മാനേജ്മെൻ്റെ കയ്യിൽ ക്വാളിറ്റി അഷുറൻസ് ക്വാളിറ്റി നോക്കാനായിട്ടും എല്ലാം പോകുന്നതും ഈ പറയുന്ന ലാസ്റ്റ് ഫൈനൽ സ്റ്റേറ്റിലേക്കാണ് പോകുന്നത്. അത് ഫൈനൽ സ്റ്റേജ് ആണ് ആ പറയുന്നത് റിലീസ് മാനേജ്മെൻ്റ് ആൻഡ് ക്വാളിറ്റി അഷുറൻസ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ എന്തിനാണ് ഇ ഡി എൽ സി ഉപയോഗിക്കുന്നത് കൊണ്ട് ഈ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ആൻഡ് ലെറ്റ്സ് ഡിസ്കസ് വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇ ഡി എൽ സി. അപ്പം
നമ്മുടെ ഒരു എംബഡഡ് പ്രോഡക്റ്റിൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് വി നീഡ് ടു പ്രൊഡ്യൂസ് എ മാർജിനൽ ബെനിഫിറ്റ്. എന്താണ് മാർജിനൽ ബെനിഫിറ്റ്? മാർജിനൽ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രോഡക്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്കൊരു ഹിഡൻ അജണ്ടയുണ്ട്. എന്തിനാണ് നമ്മൾ പ്രോഡക്റ്റ് നമുക്ക് തിരിച്ച് നഷ്ടമൊന്നും ഉണ്ടാകാതെ നമുക്കൊരു ലാഭവിഹിതം നമ്മുടെ ആ പറയുന്ന പ്രോഡക്റ്റിൽ നിന്നും കിട്ടുകയും വേണം, ആ പ്രോഡക്റ്റ് നല്ല രീതിയിൽ റണ്ണാവുകയും വേണം. അപ്പം ദ അൾട്ടിമേറ്റ് എയിം ഓഫ് എനി എംബഡഡ് പ്രോഡക്റ്റ് ഈസ് ടു പ്രൊഡ്യൂസ് മാർജിനൽ ബെനിഫിറ്റ്. സോ വാട്ട് ഈസ് മാർജിനൽ ബെനിഫിറ്റ്? മാർജിനൽ ബെനിഫിറ്റ് ഈസ് യൂഷ്വലി എക്സ്പ്രസ് ഇൻ ടേംസ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മൾ എന്ത് ഇൻവെസ്റ്റ് ചെയ്തോ അത് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് തിരിച്ചു കിട്ടുക. ഓക്കെ, ഇപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഫോർ എ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് ഇൻക്ലൂഡ്സ് ഇനിഷ്യൽ എന്തൊക്കെയാണ് ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മൾ തുടക്കത്തിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇടും, ഒരു കുറച്ച് കാശ് വേണം. ഇൻവെസ്റ്റ് ചെയ്താലേ ഒരു പ്രോഡക്റ്റ് ഡെവലപ്പായി വരുള്ളൂ. അതുപോലെ തന്നെ മാൻ പവർ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, അതായത് ജോലിക്കാർക്ക് നമ്മൾ കാശ് കൊടുക്കണം. അതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന കുറേ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് കാണും, അപ്പോൾ അതിനും ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതിന് നമ്മൾ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ഇടേണ്ടത്. പ്രോഡക്റ്റ് നീഡ് ടു ബി അക്സെപ്റ്റബിൾ ബൈ ദി എൻഡ് യൂസർ, ദാറ്റ് ഈസ് ഇറ്റ് ഹാസ് ടു മീറ്റ് ദ റിക്വയർമെൻറ്റ്സ് ഓഫ് ദി എൻഡ് യൂസർ ഇൻ ടേംസ് ഓഫ് ക്വാളിറ്റി, റിലയബിലിറ്റി ആൻഡ് ഫങ്ഷനാലിറ്റി. ഇപ്പം ഞാനാണ് ഒരു, സപ്പോസ് ഐ എം എ ക്ലയൻറ്റ്, ഞാൻ വന്നിട്ട് ഒരു ടീമിൻ്റെ അടുത്ത് പറയുന്നു ഐ നീഡ് ദിസ് ടൈപ്പ് ഓഫ് എ പ്രോഡക്റ്റ് എന്ന് പറയുന്നു ഫോർ ആൻ ഇൻഡിവിജ്വൽ. ഇഫ് ഇറ്റ് ഇസ് കേസ് എന്താണ് ഒരു ഇൻഡിവിജ്വലിൻ്റെ കേസിലാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാനൊരു ഇൻഡിവിജ്വലാണ്, ഞാൻ ചെന്ന് പറയുന്നു എനിക്ക് ഇങ്ങനെയുള്ള പ്രോഡക്റ്റ് വേണം, അങ്ങനെയാണെങ്കിൽ എൻ്റെ റിക്വയർമെൻറ്റ്സിനനുസരിച്ചിട്ടാണ് ആ പറയുന്ന പ്രോജക്റ്റ് ആൾക്കാർ, പ്രോജക്റ്റ് ടീംസ് എന്ത് ചെയ്യുന്നത്, ആ പറയുന്ന പ്രോഡക്റ്റിനെ ഡെവലപ്പ് ചെയ്യുന്നത്. സോ അതാണ് മെയിനായിട്ട് അക്കോർഡിംഗ് ടു മൈ റിക്വയർമെൻറ്റ്സ് ആൻഡ് ദാറ്റ് റിക്വയർമെൻറ്റ്സ്, വാട്ട് ആർ ദി റിക്വയർമെൻറ്റ്സ് ദാറ്റ് എൻഡ് യൂസർ ആർ സേയിങ് ഇറ്റ് ഷുഡ് ബി വെൽ ക്വാളിഫൈഡ്. അതായത് ക്വാളിറ്റി ഉണ്ടായിരിക്കണം, റിലയബിൾ ആയിരിക്കണം, ഫങ്ഷനാലിറ്റി പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഇനി ഇ ഡി എൽ സി ഹെൽപ്സ് ഇൻ എൻഷുറിങ് ഓൾ ദീസ് റിക്വയർമെൻറ്റ്സ് ബൈ ഫോളോയിങ് ത്രീ ഒബ്ജക്റ്റീവ്സ്. ഈ പറയുന്ന എല്ലാ റിക്വയർമെൻറ്റ്സിനെയും മൂന്ന് ഒബ്ജക്റ്റീവ്സ് വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. സോ ലെറ്റ് സി വാട്ട് ആർ ദി ത്രീ ഒബ്ജക്റ്റീവ്സ്. എൻഷുറിങ് ദാറ്റ് ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ്സ് ആർ ഡെലിവേർഡ് ടു യൂസർ. ഒരു യൂസറിന് നമ്മൾ കൊടുക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണെന്ന് എന്ത് ചെയ്യുക, എൻഷുർ ചെയ്യുക. ആൻഡ് റിസ്ക് മിനിമൈസേഷൻ ആൻഡ് ഡിഫക്റ്റ് പ്രിവെൻഷൻ ഇൻ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് ത്രൂ പ്രൊജക്ട് മാനേജ്മെൻറ്റ്. അപ്പോൾ പ്രോജക്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ആവശ്യം എന്താണ്? റിസ്ക് മിനിമൈസ് ചെയ്യുക, അതാണ് നമ്മൾ ആദ്യമേ, അതായത് അതാണ് മേൽനോട്ടം വഹിക്കുന്നത്. എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ ഹീ ഹാവ് ടു ഗിവ് സം ഓൾട്ടർനേറ്റീവ്സ്. ഒരു എന്താണ് പകരത്തിന് എന്ത് ചെയ്യാം, പകരം എന്ത് ചെയ്യാം എന്നുള്ള കാര്യം തറോ ആയിട്ട് നമ്മുടെ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് ടീം ലീഡർ മനസ്സിലാക്കിയിരിക്കണം. സോ ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് കോൾഡ് റിസ്ക് മിനിമൈസേഷൻ ആൻഡ് ഡിഫക്റ്റ് പ്രിവെൻഷൻ ഇൻ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് ത്രൂ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് വഴിയാണ് ഇത് നടക്കുന്നത്. ആൻഡ് വി ഹാവ് ടു മാക്സിമൈസ് ദ പ്രൊഡക്ടിവിറ്റി. പ്രൊഡക്ടിവിറ്റി മാക്സിമൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ മാർക്കറ്റ് എങ്ങനെയാണ് ആ പ്രോഡക്റ്റിൻ്റെ രീതി എന്ന് മാർക്കറ്റിനെ ബേസ് ചെയ്ത് നമ്മൾ പഠിച്ചിരിക്കണം. ഇഫ് നമ്മൾ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് കിട്ടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആൻഡ് ദ ഫീഡ്ബാക്ക് ഓഫ് ദ യൂസർ, ഡിപ്പെൻഡ് അപ്പോൺ ദി ഫീഡ്ബാക്ക് ഓഫ് ദ യൂസർ വി വിൽ ഇൻക്രീസ് ദ പ്രൊഡക്ടിവിറ്റി ഓഫ് ദി പ്രോഡക്റ്റ്. ഇനി നമുക്ക് ആദ്യത്തെ നോക്കാം, എൻഷുറിങ് ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ് എങ്ങനെ എൻഷുർ ചെയ്യും. പ്രൈമറി ഡെഫിനേഷൻ ഓഫ് ക്വാളിറ്റി ഇൻ എനി എംബഡഡ് പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് ഇസ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് അച്ചീവ്ഡ് ബൈ ദ പ്രോഡക്റ്റ്. നമ്മുടെ പ്രോഡക്റ്റ് നമ്മൾ നല്ലതാണെങ്കിൽ ഡെഫിനറ്റ്ലി മാർക്കറ്റിൽ അത് നല്ല മൂവ്മെൻറ്റ് ഉണ്ടായിരിക്കും. അങ്ങനെ മൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ, മൂവ് ആവുകയാണെങ്കിൽ, ദാറ്റ് മീൻസ് വി വിൽ ഗെറ്റ് ഡെഫിനറ്റ്ലി എൻ എമൗണ്ട് ഫോർ ദാറ്റ് പെർട്ടിക്കുലർ സെല്ലിംഗ് പ്രോഡക്റ്റ് ആണല്ലോ, അപ്പോൾ കിട്ടും. അപ്പോൾ നല്ല നമുക്ക് തിരിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെ കിട്ടുന്നു അതിനനുസരിച്ച്. അപ്പോൾ ഇൻ ഓർഡർ ടു സർവൈവ് ഇൻ ദ മാർക്കറ്റ് ക്വാളിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ടു ബി ടേക്കൺ കെയർ ഓഫ് വൈൽ ഡെവലപ്പിംഗ് ദ പ്രോഡക്റ്റ്. വെൻ വി ആർ ഡെവലപ്പിംഗ് ദ പ്രോഡക്റ്റ് വി ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് വാട്ട് വി ആർ ഡെവലപ്പിംഗ് ഈസ് ഫുള്ളി ക്വാളിറ്റി വൺ ആണെന്ന് നമ്മൾ എൻഷുർ ചെയ്തിരിക്കണം. ഇഫ് ദ പ്രോഡക്റ്റ് ഈസ് വെൽ ക്വാളിറ്റി ആൻഡ് ഓൾസോ ഇഫ് ദാറ്റ് പെർട്ടിക്കുലർ പ്രോഡക്റ്റ് ഈസ് മൂവിങ് ഇൻ ദി മാർക്കറ്റ് വെരി നൈസ്ലി, ദെൻ വി ക്യാൻ സേ ദാറ്റ് എന്താണ് നമ്മുടെ പ്രോഡക്റ്റ് നല്ലതാണെന്ന് അർത്ഥം. ദെൻ ക്വാളിറ്റേറ്റീവ് ആട്രിബ്യൂട്ട്സ് ഡിപ്പെൻഡ്സ് ഓൺ ദി ബഡ്ജറ്റ് ഓഫ് ദ പ്രോഡക്റ്റ്. ഡെഫിനറ്റ്ലി ദാറ്റ് മീൻസ് ഇപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് നല്ലൊരു ക്വാളിറ്റിയിലാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് ഇറക്കുന്നതെങ്കിൽ ദാറ്റ് മീൻസ് വി ആർ ഗിവിങ് ദാറ്റ് മച്ച് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർ ഡെവലപ്പിംഗ് ദാറ്റ് പെർട്ടിക്കുലർ പ്രോഡക്റ്റ്.
ആ പറയുന്ന പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ദാറ്റ് മീൻസ് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഡെഫിനറ്റ്ലി ഒരു ക്വാളിറ്റി നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റത്തുള്ളൂ ആണല്ലോ. അപ്പം നല്ലൊരു ക്വാളിറ്റി ഉള്ള സാധനം നമ്മൾ മാർക്കറ്റിൽ പോയി വാങ്ങിക്കുവാണെങ്കിൽ ഡെഫിനറ്റ്ലി അതിന് നല്ല വിലയായിരിക്കും. കാരണം എന്താണ്, അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന പാർട്സുകളെല്ലാം തന്നെ, അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന സംഭവങ്ങളെല്ലാം തന്നെ ക്വാളിറ്റി ഉള്ളതായത് കാരണം അതിൻ്റെ അവരുടെ ബഡ്ജറ്റും കൂടിയിട്ടുണ്ടാകും. ഓക്കെ, അപ്പം അതിനനുസരിച്ച് അവർക്കൊരു ലാഭം കിട്ടണം എന്നുണ്ടെങ്കിൽ അവർ എത്ര കൊടുത്തോ അതിൻ്റെ ഒരു ഒരു 10 അല്ലെങ്കിൽ 20% അവർക്ക് തിരിച്ച് കിട്ടുകയും വേണം. ഓക്കെ, എക്സ്ട്രാ ദെൻ ബഡ്ജറ്റ് അലോക്കേഷൻ മൈറ്റ് ഹാവ് ഡൺ ആഫ്റ്റർ സ്റ്റഡിങ് ദ മാർക്കറ്റ് ട്രെൻഡ്സ് ആൻഡ് റിക്വയർമെൻറ്റ് ഓഫ് പ്രോഡക്റ്റ് കോമ്പറ്റീഷൻ. എന്താണ് ബഡ്ജറ്റ് അലോക്കേഷൻ നമ്മൾ തീരുമാനിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, മാർക്കറ്റ് നന്നായിട്ട് നമ്മൾ പഠിച്ചിരിക്കുന്ന പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ് ആണ്, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ എക്സ്റ്റെൻഡ് വേർഷൻ ഇറക്കും, അപ്പം എക്സ്ട്രാ ഫീച്ചേഴ്സൊക്കെ വേണം. അപ്പോൾ നമ്മൾ ആ മാർക്കറ്റിനെ പറ്റി നന്നായിട്ട് പഠിച്ചിരിക്കുന്നു, ആ മാർക്കറ്റിൽ നമ്മൾ ആ പ്രോഡക്റ്റിൻ്റെ ട്രെൻഡ് എങ്ങനെയാണ് എന്നറിയണം. പ്രോഡക്റ്റിൻ്റെ ആവശ്യകത എത്രത്തോളമാണ്, യൂസേഴ്സിൽ അതിൻ്റെ ആവശ്യകത എത്രത്തോളമാണെന്ന് പഠിക്കണം. പിന്നെ നമ്മുടെ മാർക്കറ്റിലുള്ള കോമ്പറ്റീഷനെ പറ്റിയും പഠിച്ചിരിക്കണം. എന്നിട്ട് മാത്രമേ നമ്മൾ ഈ പറയുന്ന ബഡ്ജറ്റ് അലോക്കേഷൻ നടത്താൻ പാടുള്ളൂ. ദെൻ ദ സെക്കൻഡ് വൺ, സെക്കൻഡ് ക്വാളിറ്റി, ദാറ്റ് മീൻസ് സെക്കൻഡ് ഒബ്ജക്റ്റീവ് ഇസ് പ്രൊജക്ട് മാനേജ്മെൻറ്റ്. ഡെഫിനറ്റ്ലി നമുക്ക് ഒരു പ്രോജക്റ്റിനകത്ത് പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് വേണം. ചില പ്രോജക്റ്റുകളിൽ വളരെ ഒരു ഒരു കുഞ്ഞു പ്രോജക്റ്റ് ആണെങ്കിൽ വി ആക്ച്വലി ഡോണ്ട് നീഡ് എനി ടൈപ്പ് ഓഫ് എ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് ലീഡേഴ്സ്. ബട്ട് പ്രൊജക്ട് മാനേജ്മെൻറ്റ് വെക്കുന്നത് ഏറ്റവും കൂടുതൽ നല്ലതാണ്, ബിക്കോസ് ഹീ ഈസ് ആക്ച്വലി ലീഡിങ് ഇറ്റ് ആൻഡ് ഹീ ഈസ് ട്രൈങ് ടു ഫൈൻഡ് ഔട്ട് വെദർ ദർ ഈസ് എനി പ്രോബ്ലം ഒക്കറിങ് ഡ്യൂറിങ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ പ്രോഡക്റ്റ്. ദെൻ ഹീ വിൽ ഡൂ ഇറ്റ് ആൻഡ് ഹീ വിൽ ട്രൈ ടു മിനിമൈസ് ദ റിസ്ക് ഇൻവോൾവ്ഡ് അവർ ദെയർ. അപ്പം ആ പുള്ളിക്കാരനായിരിക്കും അതിൻ്റെ എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം എന്തെങ്കിലും പ്രശ്നം വന്നാൽ തന്നെ ഹി വിൽ ഡെഫിനറ്റ്ലി ഫൈൻഡ് ഔട്ട് അത് ഓൾട്ടർനേറ്റീവ്സ് കണ്ടുപിടിക്കും. സോ ഇൻക്ലൂഷൻ ഓഫ് പ്രൊജക്ട് മാനേജ്മെൻറ്റ് ആഡ്സ് ആൻ എക്സ്ട്രാ കോസ്റ്റ് ആൻഡ് ബഡ്ജറ്റ്. ഡെഫിനറ്റ്ലി പ്രൊജക്ട് മാനേജ്മെൻറ്റ് നമ്മൾ വെക്കുവാണെങ്കിൽ അയാൾക്ക് നമ്മൾ പൈസ കൊടുക്കണം അല്ലേ, അപ്പോൾ ബഡ്ജറ്റ് കൂടും. ബട്ട് പ്രൊജക്ട് മാനേജ്മെൻറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ എൻഷുവറിംഗ് ദ ഡെവലപ്മെൻറ്റ് പ്രോസസ് ഈസ് ഗോയിങ് ഇൻ റൈറ്റ് ഡയറക്ഷൻ. നല്ല രീതിയിലാണ് നമ്മുടെ പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത് പോകുന്നത് എന്ന് നമ്മൾ ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു പ്രൊജക്ട് മാനേജ്മെൻറ്റ് ടീമിനെ വെക്കുന്നത്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഈ റിസ്ക് മിനിമൈസേഷൻ ആൻഡ് ഡിഫക്റ്റ് പ്രിവെൻഷൻ ത്രൂ പ്രൊജക്ട് മാനേജ്മെൻറ്റിനകത്ത് വരുന്നതാണ് നമ്മുടെ പ്രൊജക്ട് മാനേജ്മെൻറ്റ് കേട്ടോ. സെക്കൻഡ് ഒബ്ജക്റ്റീവായ റിസ്ക് മിനിമൈസേഷൻ, എങ്ങനെയാണ് റിസ്ക് മിനിമൈസ് ചെയ്യുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ പ്രൊജക്ട് മാനേജ്മെൻറ്റ്. ആൻഡ് ദ സെക്കൻഡ് അതിനകത്ത് വരുന്ന സെക്കൻഡ് വൺ ആണ് projects in EDLC requires loose project management or tight project management. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പ്രോജക്റ്റ് വലിയ പ്രോജക്റ്റ് അല്ലെങ്കിൽ വളരെ സിമ്പിൾ പ്രോജക്റ്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി വി ഡോണ്ട് നമുക്ക് വേണമെങ്കിൽ ഈ പറയുന്ന പ്രൊജക്ട് മാനേജ്മെൻറ്റ് എക്സ്ക്ലൂഡ് ചെയ്യാൻ പറ്റും. അതല്ല വലിയൊരു പ്രോജക്റ്റൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന പ്രൊജക്ട് മാനേജ്മെൻറ്റ് ലീഡറിനെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചേ പറ്റത്തുള്ളൂ. നെക്സ്റ്റ് അതിനകത്ത് വരുന്ന റിസ്ക് മിനിമൈസേഷനിൽ വരുന്ന തേർഡ് പോയിന്റ് ആണ് പ്രൊജക്ട് മാനേജ്മെൻറ്റ് ഈസ് റിക്വയേർഡ് ഫോർ. എന്തിനാണ് പ്രൊജക്ട് മാനേജ്മെൻറ്റ്? പ്രിഡിക്റ്റബിലിറ്റിക്ക്. എന്താണ് പ്രിഡിക്റ്റബിലിറ്റി? അതായത് നമ്മുടെ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് തീരാനെടുക്കുന്ന ഒരു ടൈം അവിടെ പറയും, ഓക്കെ, അനലൈസ് ചെയ്യും. അതായത് നമ്മുടെ പ്രോഡക്റ്റ് ചെയ്യാനായിട്ട് എത്ര ആൾക്കാർ, അതായത് എത്ര പേഴ്സൺസ് വേണം ആ പറയുന്ന പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പം നമ്പർ ഓഫ് പേഴ്സൺസ് പെർ PDS എന്ന് പറഞ്ഞാൽ ഒരു ദിവസം എത്ര ആൾക്കാരെ വെച്ചാൽ എൻ്റെ പ്രോഡക്റ്റ് കംപ്ലീറ്റ് ആകും എന്നുള്ള കാര്യം, അതാണ് പ്രെഡിക്റ്റബിലിറ്റി. നെക്സ്റ്റ് കോർഡിനേഷൻ, അതായത് നമ്മുടെ റിസോഴ്സസ് ഇൻ ദ സെൻസ് നമ്മുടെ ജോബ് ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ ജോബ് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടോ, ദാറ്റ് മീൻസ് ഡെവലപ്പേഴ്സ് നല്ല രീതിയിൽ ജോലി ചെയ്യുന്നുണ്ടോ, അവരെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് പോകേണ്ട ജോലി ആരുടെയാണ്? പ്രൊജക്ട് മാനേജ്മെൻറ്റ്. നെക്സ്റ്റ് റിസ്ക് മാനേജ്മെൻറ്റ്, എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ, റിസോഴ്സസിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ബാക്കപ്പ് വെച്ചിരിക്കണം. ഫോർ എക്സാമ്പിൾ ഒരു ടീം ലീഡർ പോയി, അല്ല സോറി, ഒരു ഒരു ഡെവലപ്പർ പോയെങ്കിൽ വി നീഡ് ടു ഫൈൻഡ് ഔട്ട് അതർ ഓൾട്ടർനേറ്റീവ്സ് നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിരിക്കണം, മൈൻഡിൽ അത് ഉണ്ടായിരിക്കണം, നമ്മൾ എന്തിനും റെഡി ആയിട്ട് നിൽക്കുക. എൻഷുറിങ് ഡിഫക്റ്റീവ് പ്രോഡക്റ്റ് ഈസ് നോട്ട് ഡെവലപ്ഡ്, ഒരു ഡിഫക്റ്റായിട്ടുള്ളൊരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നില്ല എന്ന് പ്രോജക്ട് മാനേജ്മെൻറ്റ് എൻഷുർ ചെയ്തിരിക്കണം. നെക്സ്റ്റ് തേർഡ് പോയിന്റ് ഓഫ് ദി ക്വാളിറ്റി, ദാറ്റ് മീൻസ് ഒബ്ജക്റ്റീവ് ഓഫ് EDLC ഈസ് ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി.
productivity is a measure of efficiency as well as its return on investment. Productivity endana nammude oru measure of efficiency de measure adu pole thanne namukku tirichu kittana return on investment inde anusarichirikkum nammude productivity ennu parayunnathu. One aspect of productivity covers how many resources are utilized to build the product. Oru productivity de oru aspect ennu parayanale endoram aalkare vechittana nammal oru product develop cheyan eduthathu endoram cash nammal irakki etra samayam eduthu idellam aayirikkum productivityne productivity ഒരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇനി ഉണ്ട്. ഇനി ഈ പറയുന്ന ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റിയിൽ തന്നെ വരുന്നതാണ് എങ്ങനെയൊക്കെ ഡിഫറെൻറ്റ് വേയ്സ് ടു ഇമ്പ്രൂവ് ദ പ്രൊഡക്ടിവിറ്റി. പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള വേയ്സ് ആണ് പറയുന്നത്. അതിലൊരു വേയ്സ് എന്ന് പറയും, ഒരു വേ എന്ന് പറയുന്നത് നമ്മുടെ മാൻ പവറിനെ എങ്ങനെ സേവ് ചെയ്യാം. അപ്പം എക്സ് ആൾക്കാർ എക്സ് ദിവസം കൊണ്ട് ചെയ്യുന്ന, അപ്പം 12 മെമ്പേഴ്സ് 12 ഡേയ്സ് കൊണ്ട് ചെയ്യുന്ന ഒരു ജോലി ആൾക്കാരെ വെച്ചിട്ട് എങ്ങനെ 12 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കാമെന്ന് നോക്കും. അപ്പം മാൻ പവർ കുറയുന്നു, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അതുപോലെ തന്നെ നമുക്ക് കുറയ്ക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് കുറയ്ക്കാം, ബട്ട് സെയിം പ്രൊഡക്ടിവിറ്റിയാണ് പോകുന്നത് അല്ലേ. എക്സ് പീരീഡിൽ നമ്മളത് 12 ഡേയ്സിനുള്ളിൽ നമ്മൾ ആ പറയുന്ന ജോലി 6 പേരെ കൊണ്ട് ചെയ്ത് തീർക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, 12 ആൾക്കാരെ വെച്ചിട്ട് 12 ദിവസം ചെയ്ത ജോലി തന്നെയാണ്, 12 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കേണ്ട ജോലി തന്നെയാണ് 6 പേരെ കൊണ്ട് 12 ദിവസം ചെയ്ത് തീർക്കുന്നത്. നമ്മുടെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പോലെ. ഓക്കെ, അതുമാതിരി പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ എല്ലാം അങ്ങനെയല്ല, ചില തങ്ങൾ അങ്ങനെയാണ്. എക്സ്ട്രാ അവർ എന്താ പറയുന്നത്, ഇങ്ങനെ ചെയ്യിപ്പിക്കും അല്ലേ, അവർക്ക് ഉള്ള ഒരു ബുദ്ധിമുട്ട് വെച്ച് ചെയ്യിപ്പിക്കും. നെക്സ്റ്റ് വൺ ഇസ് യൂസ് ഓഫ് ഓട്ടോമാറ്റിക് ടൂൾസ് വേർ എവർ ഇസ് റിക്വയർഡ്. എവിടേക്കാണോ ഓട്ടോമാറ്റിക് ടൂൾസ് വേണ്ടത് അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുക. റീയൂസബിൾ എഫേർട്ട്, എങ്ങനെയാണ് റീയൂസബിൾ എഫേർട്ട് എന്ന് പറഞ്ഞാൽ, അതായത് നേരത്തെ ഫോർ എക്സാമ്പിൾ ഒരു ഡെവലപ്പർ, നേരത്തെ അങ്ങനെയുള്ളൊരു പ്രോജക്റ്റ് ചെയ്ത് ശീലമുള്ള ഒരാൾ എടുക്കുന്നതാണോ അതെ പുതുതായിട്ട് വന്ന ഒരു എടുക്കുന്നതാണോ നല്ലത്? ഡെഫിനറ്റ്ലി നേരത്തെ ആ പ്രോജക്റ്റ് അങ്ങനെയുള്ള ടൈപ്പ് പ്രോജക്ട്സ് ചെയ്ത് ശീലമുള്ളവരെ എന്ത് ചെയ്യണം, നമ്മൾ പ്രോജക്റ്റ് ടീമിനകത്തേക്ക് എടുക്കുക. ദാറ്റ് മീൻസ് റീയൂസബിൾ എഫേർട്ട്. വർക്ക് വിച്ച് ഹാസ് ബീൻ ഡൺ ഫോർ ദ പ്രീവിയസ് പ്രോഡക്റ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ സിമിലാരിറ്റീസ് പ്രസൻറ്റ് ബിറ്റ്വീൻ പ്രീവിയസ് ആൻഡ് ദ പ്രസൻറ്റ് പ്രോഡക്റ്റ്. ഇനി പറയുന്നത് ഇത് യൂസ് ഓഫ് റിസോഴ്സ് വിത്ത് എ സ്പെസിഫിക് സെറ്റ് ഓഫ് സ്കിൽസ് വിച്ച് എക്സാക്ട്ലി മാച്ചസ് ദ റിക്വയർമെൻറ്റ്സ് ഓഫ് ദ പ്രോഡക്റ്റ് വിച്ച് റെഡ്യൂസസ് ദ ടൈം ഇൻ ട്രെയിനിങ് ദ റിസോഴ്സസ്. ഇതാണ് ഞാൻ ആ പറഞ്ഞത് പുതിയ ആൾക്കാരെ എടുക്കുന്നവർ. ഈ ഇപ്പോൾ സംഭവം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരേ പ്രോഡക്റ്റുകൾ ചെയ്തിട്ടുണ്ട് നേരത്തെ, അതിനകത്ത് അതേമാതിരി തന്നെയാണ് കുറച്ച് ഡിഫറൻസേ ഉള്ളൂ. സെയിം വരുന്ന കണ്ടൻറ്റിന് നമ്മൾ അതേപടി എടുത്താൽ മതിയല്ലോ പഴയതിൽ നിന്നും. ഇപ്പോൾ നമുക്ക് റീയൂസബിൾ എഫേർട്ട് ചെയ്യാം. അതേസമയം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് കുറയ്ക്കുന്നു, ഇങ്ങനെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് കുറയ്ക്കുന്നു ബട്ട് പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. വാട്ട് ഈസ് EDLC ആൻഡ് വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് EDLC എന്ന് ചോദിച്ചാൽ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എഴുതേണ്ടത്. നെക്സ്റ്റ് കംസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, ദാറ്റ് ഇസ് ഡിഫറെൻറ്റ് ഫേസസ് ഓഫ് EDLC. വി ക്യാൻ കണ്ടിന്യൂ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഓക്കെ, താങ്ക് യു.